ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇവാസ് ഫുഡ് പേഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുവാൻ പോകുന്നത് ടൊമാറ്റോ സോസാണ് തയ്യാറാക്കാൻ പോകുന്നത്. അത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. ഇവിടെ ഞാൻ 1 കിലോ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്യാം. ഈ കട്ട് ചെയ്ത തക്കാളി നമുക്ക് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഒരു കുക്കർ എടുക്കാം. കുക്കറിലേക്ക് ഈ 1 കിലോ തക്കാളി കട്ട് ചെയ്തതും അതിലേക്ക് 3-4 ഗ്രാമ്പൂവും ഒരു ചെറിയ 2-3 കഷ്ണം കറുവപ്പട്ടയും കൂടെ ഇട്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കുക്കർ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. 3-4 വിസിൽ കേട്ട് കഴിഞ്ഞിട്ട് തീ ഓഫ് ചെയ്യാം. നന്നായിട്ട് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മളൊരു മിക്സിയിലേക്ക് കുറച്ചിട്ടു. കുറച്ചിട്ടിട്ട് നന്നായിട്ട് സീഡ് ജാറിലിട്ടിട്ട് അടിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു മിക്സ് നമുക്കൊരു അരിപ്പയിലോട്ട് മാറ്റിയിട്ട് അത് നമുക്ക് അരിച്ചെടുക്കാം. എന്നിട്ട് അതിൻ്റെ ബാക്കി വരുന്ന ഈ കട്ടയായിട്ടുള്ള പോർഷനൊക്കെ നമുക്കങ്ങ് മാറ്റാം. എന്നിട്ട് അതിൻ്റെ ആ ഒരു പൾപ്പ് മാത്രം മതി നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു പാൻ എടുക്കാം. ചൂട് കട്ടിയുള്ള ഒരു വലിയ പാനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ 1/2 ടീസ്പൂൺ ഉപ്പും കൂടിയിട്ടിട്ട് നന്നായിട്ട് ഇളക്കണം. അതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് പഞ്ചസാരയും കൂടി ആഡ് ചെയ്യണം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഗ്യാസിലേക്ക് വെക്കാം. അങ്ങനെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇതൊരു 10-25 മിനിറ്റ് ആയി കഴിയുമ്പോൾ, 25 മിനിറ്റ് കറക്റ്റായി കഴിയുമ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന സോസിൻ്റെ ആ ഒരു പാകം നമുക്ക് കാണുമ്പോൾ അറിയാമല്ലോ. ഒരു 25 മിനിറ്റ് ആകുമ്പോൾ അത് കറക്റ്റായിട്ട് ആയിക്കോളും. നിങ്ങളും എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ മാത്രമേ തീ ഇടാവുള്ളൂ. ഏറ്റവും കുറച്ചൊന്നും തീ ഇടല്ല കേട്ടോ. പിന്നെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇത് വളരെ ടേസ്റ്റാണ്. പിന്നെ നിങ്ങൾ ഒത്തിരി ഉണ്ടാക്കി വെക്കരുത്. 1 കിലോയുടെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിൽ ഒത്തിരി കെമിക്കലൊന്നും ചേർക്കുന്നില്ല. കെമിക്കലേ ചേർക്കുന്നില്ലല്ലോ. കെമിക്കൽ ചേർക്കാത്തത് കാരണം ഇത് പെട്ടെന്ന് ചീത്തയായി പോകാൻ സാധ്യതയുണ്ട്. അത് കാരണം നമ്മൾ നന്നായിട്ട് എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു കുപ്പിയിലോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലോ അടച്ചിട്ട് വേണം നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കാനായിട്ട്. നല്ല ടേസ്റ്റാണ്. നമ്മൾ ഇതൊരു വട്ടം വീട്ടിലുണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുകയില്ല. കുട്ടികൾക്കും ഒത്തിരി ഇഷ്ടപ്പെടും, മുതിർന്നവർക്കും അതുപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു സോസാണ് ഇത്. നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്യണം കേട്ടോ. അടിപൊളിയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് പറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ട് നമുക്ക് ടേസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുമ്പോഴത്തേന് നമുക്കറിയാൻ പറ്റുമല്ലോ മധുരമോ പുളിയോ എരിവോ വല്ലതും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമുക്ക് ചൂടാറിയതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ളൊരു കണ്ടെയ്നറിൽ അടച്ച് വെക്കാം. എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കുപ്പിയോ അല്ലെങ്കിൽ കണ്ടെയ്നറിലോ വേണം ഇത് അടച്ച് വെക്കാനായിട്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നന്ദി. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. Wow.